അവിടെ ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ട്, ഇവിടെ സർക്കിൾ ഷേപ്പ് ഉണ്ട്, ഇവിടെ റെക്ടാങ്കിൾ ഷേപ്പ് ഉണ്ട്. അപ്പൊ ഈ ബൗളിലൊക്കെ ഇതിന്റെ മോളിൽ ഒട്ടിച്ച് വെച്ച ജോമെട്രിക് ഷേപ്പിലുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും അതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഷേപ്പ് ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് യൂഷ്വൽ നമ്മളെ കയ്യിൽ ഇവിടെ ലോട്ട് ഉണ്ട്. അപ്പൊ ഈ ലോട്ട് ഇട്ടതിന് ശേഷം ഇത് ഈ സെയിം ഷേപ്പുകളാണ് ഈ ലോട്ടിലൊക്കെ ഉള്ളത്. അപ്പൊ ലോട്ട് ഇട്ടിട്ട് നമ്മൾ ഒരു ലോട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന ഷേപ്പ് ഏതാണോ അതിലുള്ള ബൗള് നമ്മൾ എടുക്കും. അതിലുള്ള ഫുഡ് മിസ്റ്ററി ആയിരിക്കും, അത് എന്താണെങ്കിലും നമ്മൾ കഴിക്കണം. അപ്പൊ അതാണ് ചാലഞ്ച്. പിന്നെ ഈ ജോമെട്രിക് ഷേപ്പ് ഒക്കെ കാണുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ, കാരണം അവർ സ്കൂളിലും കൂടി പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കുഞ്ഞു കുട്ടികൾ നമ്മളെ ചാനൽ കാണുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും പല പല ഹോബീസ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് വഞ്ചിക്കൊക്കെ പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്, ചാമിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിൽ പലർക്കും പല പല ഹോബീസ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുണ്ടെ നമുക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഹോബീസിനൊക്കെ നമ്മുടെ കൂടെ നിന്ന് ആ ഹോബീസ് ഒക്കെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യെല്ലോ ക്ലാസ്സസ്. ഇതിലെ ഏറ്റവും വലിയ ലൈവ് ആൻഡ് ഇന്ററാക്റ്റീവ് ലേണിംഗ് ഹോബി ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് യെല്ലോ ക്ലാസ്. 3 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത തരമായിട്ടുള്ള ഹോബീസ് ആണ് ഉണ്ടാവുക. അപ്പൊ അവർക്ക് എന്ത് ഹോബീസ് ആയിക്കോട്ടെ, ലൈക്ക് ഡാൻസ്, പാട്ട്, യോഗ, കുക്കിംഗ്, എന്തായാലും അതൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാറ്റ്ഫോം ആണ് യെല്ലോ ക്ലാസ്. അത് മാത്രമല്ല, യെല്ലോ ക്ലാസ്സിലെ മാത്സ്, ഇംഗ്ലീഷ്, റീസണിംഗ് പോലെയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പിന്നെ 20 ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഇവിടെ വിശ്വസിച്ചിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഓരോ മാസത്തിലും 10 ലക്ഷത്തിൽ പരം കുട്ടികളാണ് പലതരം ഹോബീസ് ഇവിടെ നിന്ന് പഠിച്ചു പോകുന്നത്. പിന്നെ യെല്ലോ ക്ലാസ്സിലുള്ള ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മാത്രമല്ല, ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സ് ആണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത് മുഴുവൻ. ഓരോ മേഖലയിലും എക്സ്പേർട്സ് ആയിട്ടുള്ള സെലിബ്രിറ്റി മെന്റേഴ്സ് വരെ ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. യെല്ലോ ക്ലാസ്സിൽ ഹോബീസ് പഠിക്കുന്നത് കൂടാതെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് പ്രൈസസ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പ്ലേ സ്റ്റേഷൻ, ആപ്പിൾ ഐപാഡ്, ബൈസിക്കിള്, പിന്നെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ഇങ്ങനെ പോലെ ഒരുപാട് പ്രൈസസ് വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, പാരന്റ്സിന് കുട്ടികൾക്ക് അവരുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡാഷ്ബോർഡ് ഫീച്ചേഴ്സും അതിലുണ്ട്. പിന്നെ ഫെബ്രുവരിയിലെ ഒരു അടിപൊളി കോമ്പറ്റീഷനും യെല്ലോ ക്ലാസ്സിലുണ്ട്. കുട്ടികൾക്ക് ആപ്പിൾ iPhone 13 വിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് അതിനുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കോമ്പറ്റീഷന് എലിജിബിൾ ആവും. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി വേണ്ടവരൊക്കെ യെല്ലോ ക്ലാസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. അപ്പൊ ഫസ്റ്റ് റൗണ്ടിലെ ക്യാമറമാൻ അതായത് ജോമെട്രിക് ഷേപ്പിലുള്ള ഫുഡ് ഇതിൽ കൊണ്ടുവെക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കണ്ടടയ്ക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഫസ്റ്റ് റൗണ്ടിലെ ക്യാമറമാൻ ഓരോ ബൗളിന്റെ അടിയിലും അതത് ഷേപ്പിലുള്ള ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആദ്യം ലോട്ട് ഇടാം. അപ്പൊ ഞാനാണ് ലോട്ട് ഇടുന്നത്. ലോട്ട് ഇടട്ടെ. ഏത് ഷേപ്പ് കിട്ടിയാലും സന്തോഷിക്കാനായിട്ടില്ല. തുറന്ന എനിക്ക് സർക്കിൾ ആയിട്ട് എന്റെ മുന്നിൽ ട്രയാങ്കിൾ അല്ലേ ഉള്ളത്. 3, 2, 1 റെക്ടാങ്കിൾ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ലഡു ആട്ടോ കിട്ടിയത്. അപ്പൊ എനിക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ നല്ല അടിപൊളി ചീസ് കേക്ക് ആട്ടോ കിട്ടിയിട്ടുള്ളത്. പാവ ഒരാൾക്ക് കിട്ടിയത് സാധാ മാഗി, അത് വേവിച്ചിട്ടാണ്. പിന്നെ സാധാ മാഗി ആണെങ്കിൽ പോലും ഞാൻ തിന്നിരുന്നു, ഞാനത് പച്ചക്ക് തിന്നുന്ന ആളാ. പക്ഷെ ഇതില് മസാല എല്ലാം കൂടെ പച്ചക്ക് ആക്കിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ്. സ്കൂളിൽ വന്നാൽ എനിക്ക് ഇവിടെ നിന്ന് തിന്നു തുടങ്ങായിരുന്നു. നല്ല ക്രിസ്പി അല്ലേ മാഗി. ക്രിസ്പി ആയിട്ട് ശ്രീ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ശ്രീ ഇങ്ങോട്ട്, ശ്രീ ഇങ്ങോട്ടൊക്കെ. അപ്പൊ ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചീസ് കേക്ക് കഴിച്ചോട്ടെ. ഞാൻ അതുവരെ ചീസ് കേക്ക് ഒന്നുമില്ല. നീ തിന്നിക്കുന്ന ചീസ് കേക്ക്? ചീസ് കേക്ക് ഇവിടെ ആരും തിന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ പച്ച മാഗി ഇങ്ങനെ മസാലയിലും ആരും തിന്നിട്ടില്ല. ശ്രീ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നത്. ഞാനത് മുന്നേ തന്നെ ശീലിച്ചോണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ടേസ്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മാഗി ഉണ്ടാക്കുമ്പോ പച്ചക്കറി ഒരു ചെറിയ പീസ് ഒക്കെ വെറുതെ എടുത്ത് തിന്നാറില്ല ഞാൻ. കേക്ക് മിസ്സായതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ചെറുതായിട്ട് അതിൽ ഒരു വിഷമം പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പോ ചെറിയൊരു വിഷമായി, ചെറുതായിട്ട്. കാരണം ഇതുവരെ നമ്മൾ അധികം പെട്ടെന്നൊന്നും എടുക്കാത്ത കഴിക്കാത്ത ഒരു സാധനമാണ്. എനിക്ക് സർക്കിൾ ഷേപ്പിൽ സെയിം ലഡു ഏകദേശം ഞാനതിന്റെ പകുതി കഷ്ണം തിന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അതാ ബാക്കിയും കൂടെ കഴിക്കാൻ കേട്ടോ. ഞാൻ മാഗി ഇത്ര ആസ്വദിച്ച്, പച്ച മാഗി ഇത്ര ആസ്വദിച്ച്. ക്യാമറമാൻ പണിയായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ച് വെച്ചത് ഓക്കിപ്പ അത് എന്തോ ഒരു ഉപകാരം ചെയ്ത പോലെയാണ്. കുഴപ്പമില്ല, അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടിൽ
എനിക്ക് നല്ല അടിപൊളി ചീസ് കേക്ക് ആട്ടോ ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയത്. എനിക്ക് നല്ല അടിപൊളി ലഡു ആട്ടോ കിട്ടിയത്. എനിക്ക് നല്ല മാഗിയാണ് കിട്ടിയത്. ആ ഓക്ക് അടിപൊളി എന്ന് പറയാം, കാരണം ഓക്ക് അത് ഇഷ്ടമാണ്. ബാക്കിയുള്ളവർക്ക് അത് പണിയാവുള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ലോട്ട് ഇടാം. ഞാൻ ആട്ടോ ലോട്ട് ഇടാൻ പോകുന്നത്. എനിക്ക് ഇനി വേറെ ഏതോ ഷേപ്പ് പോയി. എനിക്ക് സർക്കിളാ കിട്ടിയത്, എനിക്ക് പിന്നെ ട്രയാങ്കിളാ കിട്ടിയത്, എനിക്ക് റെക്ടാങ്കിളാ കിട്ടിയത്. അപ്പൊ ഇതല്ലേ റെക്ടാങ്കിള്. 3, 2, 1, എനിക്ക് കിട്ടിയത് മിൽക്കി ബാർ ആണ് കേട്ടോ, റെക്ടാങ്കിൾ ഷേപ്പിൽ. ഇതെന്താ ഡൊറിറ്റോസ് അതിന്റെ കുട്ടികളാണ്. ഭയങ്കര കുഞ്ഞിട്ടോ, എന്ത് രസമാണ്. ഷാമിന്റെ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്, ഞാൻ സമ്മതിക്കില്ല. ഇതെന്നാണോ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ആ ഷേപ്പ് അപ്പൊ പോയില്ലേ. നിങ്ങളൊരു പണിയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇത് വല്ലോണ്ട് കടിച്ച് പറിക്കാൻ പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ശ്രീക്ക് കഷ്ണം മുറിച്ച് കൊടുത്തിട്ടുണ്ട്, ഇനിയെങ്കിലും അതൊന്ന് കഴിച്ച് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനുള്ള ആ ഒരു ഗട്സ് എന്ന് പറയുന്നത് ശ്രീക്ക് മാത്രമുള്ളൂ, വേറെ ആർക്കില്ല. വേറെ ആർക്കില്ല, ഞങ്ങൾ സമ്മതിച്ചുതരാം. എന്തായാലും കഴിക്കും. ഞങ്ങൾ തന്നെ ഇവിടെ ഇരുന്ന് സൈഡിൽ പൊക്കി ഇരിക്കുന്നു, ഈ വെള്ളം കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പൊക്കി ഇരിക്കുക. ഈ അത് കഴിച്ചാൽ മാത്രം മതി. അതിന്റെ അമ്മേ, അതിന്റെ സമയം വരെ പുറത്തെടുത്തേ. ഞങ്ങളും കൂടെ അല്ലേ. കണ്ണിന്ന് വെള്ളം നോക്കണ്ടേ? ഞാൻ അത് കൊറേ കഴിച്ചത്. അതിന് കണ്ണുനീർ എന്ന് പറയൂ. അതല്ലാതെ ഞാൻ എന്റെ ട്രയാങ്കിൾ ഒക്കെ കഴിച്ചിട്ട് കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നു. ഞാൻ ഇപ്പോഴത് കയ്യും കാത്തൊക്കെ എനിക്ക് നിക്കിപ്പാറ് നുണപ്പിച്ച് തിന്നേ. അതാ ഏകദേശം കഴിഞ്ഞോ? അതും കഴിഞ്ഞു. ബേർഡൺ മൈ ഗേൾ അടുത്ത. ഇത് ഹീലിയം ബലൂണിലെ കാറ്റ് വലിച്ച പോലെ ഇനി സൗണ്ട് ഒക്കെ മാറും. നേരത്തെ രണ്ട് റൗണ്ടിൽ എനിക്ക് ട്രയാങ്കിൾ ആട്ടോ കിട്ടിയത്, ഈ റൗണ്ടിൽ ഇരിക്കാനും ട്രയാങ്കിൾ കിട്ടിയത്, റെക്ടാങ്കിൾ ആട്ടോ കിട്ടിയത്, എനിക്ക് സർക്കിൾ ആ കിട്ടിയത്. അപ്പൊ എനിക്കത്, എനിക്കത്, എനിക്കിത്.
ഇതുവരെ ഫസ്റ്റ് റൗണ്ടില് നല്ലത് കിട്ടി, സെക്കൻഡ് റൗണ്ടില് നല്ലത് കിട്ടി, തേർഡ് റൗണ്ടിലും നല്ലത് കിട്ടി. ഓക്കെ, ഇതൊക്കെ ചിരിക്കാമല്ലോ. ഇവക്ക് ഫസ്റ്റ് റൗണ്ടില് മാഗി കിട്ടി, സെക്കൻഡ് റൗണ്ടിൽ ചെറുനാരങ്ങ, തേർഡ് റൗണ്ടില് ഉരുളക്കിഴങ്ങ. എനിക്ക് പച്ചക്കായെല്ലാം വയറ്റിൽ കിടന്ന് സിംഗ് ആയിക്കോളും. എനിക്ക് രണ്ട് റൗണ്ട് നല്ല കിട്ടി. അപ്പൊ എനിക്ക് ഇനി ഇത്രയും കിട്ടിയാൻ്റെ ബാക്കി ഉണ്ടോ? ഇത് ഞാൻ റൗണ്ട് കഴിഞ്ഞിട്ട് കഴിക്കും, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. കഴിഞ്ഞ രണ്ടില് ശ്രീ നല്ല ഉരുളക്കിഴങ്ങൾ കിട്ടിയാ മതിയായിരുന്നു. എന്താ മതിയായിരുന്നു, എനിക്ക് പിന്നെ ട്രയാങ്കിൾ ആയിട്ട് എനിക്ക് ഒത്തിരി സോറി ട്രയാങ്കിൾ അല്ല റെക്ടാങ്കിൾ ആണ്, എനിക്ക് ഒത്തിരി പേടിയുണ്ട്. എനിക്ക് ട്രയാങ്കിൾ ആയിട്ട് ട്രയാങ്കിൾ ഇതുവരെ നല്ലതാണ്, അപ്പൊ ഇത് നല്ലതായിരിക്കും. എനിക്ക് കഴിഞ്ഞ പക്ഷെ ട്രയാങ്കിളിലെ ഉരുളക്കിഴങ്ങ് കിട്ടിയത്. എനിക്ക് റൗണ്ട് ഷേപ്പില് ഫെറാറ റോഷർ ആണ് കിട്ടിയത് ട്ടോ. കേട്ടു, തൃപ്തിയായി. ഇത് നല്ല തണുപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഓ ടേസ്റ്റി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും കിട്ടുന്ന തന്നെയാണല്ലോ കിട്ടുന്നത്. നല്ല അടിപൊളി സമൂസ കണ്ടോ, ഫുള്ള് ചിക്കൻ ആട്ടതില്. സാധാരണ ചിക്കൻ വേറെയും സമൂസ വേറെയൊക്കെയാണ് കിട്ടാറുള്ളത്. നല്ല അടിപൊളി ഫെറാറ റോഷർ, അത് ഫുള്ള് ചോക്ലേറ്റ് ആണ്. ഞാനിപ്പോ രണ്ടാമത്തെ ഫെറാറ റോഷർ കഴിക്കും കേട്ടോ. എനിക്ക് ആസ്വദിക്കാറോ? മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആസ്വദിക്കുന്നത്. ചലഞ്ച് തുടങ്ങിയാലോ, ഞാൻ നിലം തൊട്ടിട്ടില്ല സത്യം. പക്ഷെ അന്ന് ഞങ്ങൾ പാവം പറയുക, കാരണം മൂന്ന് റൗണ്ടിലേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതും ആദ്യം കേക്ക്, കിറ്റ്കാറ്റ്, കിറ്റ്കാറ്റ്, അതൊന്നും മറക്കൂല. പിന്നെ ആരാണ് ഇത്ര പോകുന്ന ഒരു ഡോറിട്ടോസ് പറഞ്ഞിട്ട് തിന്നാ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. എനിക്ക് അറിയാം, ഞാൻ കുറെ അനുഭവിച്ചതാ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ആദ്യമായിട്ടാണ് സർക്കിൾ കിട്ടിയേ എനിക്ക്, ട്രയാങ്കിൾ, റെക്ടാങ്കിള്. എനിക്കിതുവരെ റെക്ടാങ്കിളില് വേഫേഴ്സ് ആട്ടോ കിട്ടിയത്. എനിക്ക് ടോബ്ലറോൺ ആണ് ട്രയാങ്കിളില് കിട്ടിയത് കേട്ടോ. കുറച്ച് അലിഞ്ഞു പോയി, പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, വേറെ ലെവല് ചോക്ലേറ്റ് ആണ്. എന്നൊക്കെ പറയാം, അതാണല്ലോ ഞാൻ കരഞ്ഞത്. എനിക്ക് എനിക്ക് ലാസ്റ്റ് കിട്ടിയത് നല്ല അടിപൊളി പ്രീമിയം ചോക്ലേറ്റ് ആട്ടോ. മൂന്ന് റൗണ്ടിൽ വലിയ ടേസ്റ്റ് ഇല്ലാത്ത സാധനം കിട്ടിയതിന് പകരം ലാസ്റ്റ് കിട്ടിയ ടോബ്ലറോണ്. എനിക്ക് കൊറേ വേഫേഴ്സ് വാട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓറിയോണ്ട് ഇവിടെ ടവർ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഉള്ളിൽ സ്ട്രോബെറിന്റെ ക്രീമാണ് ഉള്ളത്. സ്ട്രോബെറി വേഫർ ആട്ടോ. എനിക്ക് പ്യുവർ ചോക്ലേറ്റ് ആണ് കേട്ടോ. എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. പക്ഷെ ലാസ്റ്റ് റൗണ്ട് അഞ്ചാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല അടിപൊളി സാധനങ്ങളാട്ടോ കിട്ടിയത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ യെല്ലോ ക്ലാസ് വേണ്ടവരൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും, ചേർക്കുന്ന ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റു വേണ്ടി വീഡിയോ. This is ശ്രീലക്ഷ്മി. This is ശാമ്യ. This is സഞ്ജിത. Signing off.